കോട്ട് വളരെ ലളിതമായ ഒരു കോട്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെതാണ്. യു ആർ മോർ ദാൻ വാട്ട് ക്യാൻ ഹാപ്പൻ ടു യു. യു ആർ മോർ ദാൻ വാട്ട് ക്യാൻ ഹാപ്പൻ ടു യു. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു വലിയ സംഭവമാണെന്നർത്ഥം. ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറിനെക്കാട്ടിൽ പവർഫുൾ ആണ് എന്ത്? നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ. ലോകത്തിലെ ഏറ്റവും നല്ല ക്യാമറയെക്കാട്ടി പവർഫുൾ ആണ് എന്ത്? നമ്മുടെ കണ്ണുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ചീത്തയാവും. ഒരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴത്തേക്ക് അത് സ്ലോ ആവും. പക്ഷെ നമ്മുടെ ഹാർട്ടോ ജന്മം കൊണ്ട നാൾ മുതൽ, അമ്മയുടെ ഉദരത്തിലായ നാൾ മുതൽ 9 മാസവും 9 ദിവസവും ഭൂമിയിലോട്ട് വരുന്നതിന് മുമ്പ്, പിന്നെ ഇതുവരെ കൃത്യമായിട്ട് ഒരു മിനിറ്റിൽ എത്ര തവണ? 72 times നാച്ചുറൽ കറണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയം. നമ്മളൊരു അടിപൊളി സംഭവമല്ലേ? നമ്മളൊരു സൂപ്പർ കഥാപാത്രങ്ങളല്ലേ? So we are more than what can happen to you. അത് ഞാൻ പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണേ. Write anything in your book. Hurry up. Keep the pen down. മതി. ആരെങ്കിലും എനിത്തിങ് എന്ന് എഴുതിയെങ്കിൽ ഒന്ന് കൈവർത്ത്. റൈറ്റ് ബ്രെയിൻ ഉണ്ടെങ്കിൽ എനിത്തിങ് എന്ന് എഴുതാൻ പറ്റും കേട്ടോ. റൈറ്റ് എനിത്തിങ് ഇൻ യുവർ ബുക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും എന്തെങ്കിലും എഴുതിയവരെ കൈവർത്ത്. അതും ശരിയാണ്. അപ്പൊ ആദ്യത്തെ ടെസ്റ്റിൽ നിങ്ങൾ ജയിച്ചു. ലളിതമായ കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും ഉത്തരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ വരെ എത്തിയില്ല. അല്ലെങ്കിൽ അത്രയും നമ്മൾ എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. ഉള്ളിൽ കനിവുള്ള സ്നേഹത്തിൻ ചൂടുള്ള വ്യക്തിയാകുവാൻ ഉൾക്കണ്ണ് വേണം, ഉൾക്കാതു വേണം, അരിവുള്ള ഹൃദയം വേണം. പാട്ട് പാടണം, നാം നൃത്തമാടണം, കൂട്ടുകൂടണം, നാം പുഞ്ചിരിക്കണം. വരികൾക്കിടയിലായി തെളിയുന്ന സന്ദേശം വായിച്ചെടുക്കുവാൻ ഉൾക്കണ്ണ് വേണം, ഉൾക്കാതു വേണം, അരിവുള്ള ഹൃദയം വേണം. പാട്ട് പാടണം, നാം നൃത്തമാടണം, കൂട്ടുകൂടണം, നാം പുഞ്ചിരിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊരു വലിയ സംഭവമാണ്. നമ്മളൊരാളെ നോക്കി പുഞ്ചിരിച്ചാലുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഡോപ്പമിൻ ഉണ്ടാകും. നമ്മൾ ആർക്കെങ്കിലും ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താലുണ്ടല്ലോ, എൻഡോർഫിൻ ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ. റെഡി, നമ്മൾ എക്സസൈസ് ചെയ്താലുണ്ടല്ലോ, നമുക്ക് എൻഡോർഫിൻ ഉണ്ടാകും. നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. നല്ല കാര്യം പ്രേമമുണ്ടാകണം. ഒരാളിങ്ങനെ ഡ്രസ് ചെയ്തൊക്കെ രാവിലെ വരുമ്പോഴത്തേക്ക് ചോദിച്ചു, കൊള്ളാമല്ലോ, എത്ര ആയി സാരിക്ക്? 2000. കളിപ്പിച്ചു നടന്നു പോയി. കൊള്ളാമല്ലോ സാരി എന്നൊക്കെ പറഞ്ഞപ്പോ നല്ല റോസാപ്പൂ പോലെ ഒരു പുഞ്ചിരി വന്നായിരുന്നു. സെറോട്ടോണിനും ഡോപ്പമിനും ഒക്കെ ഉത്പാദിപ്പിക്കപ്പെട്ടു. പോസിറ്റീവ് ഹോർമോൺസ് നഷ്ടം എന്ന് പറഞ്ഞതോടുകൂടെ എന്ത് ചെയ്തു? എല്ലാം പോയി. നമ്മൾ സാരി എക്സ്പെർട്ടാണോ? സാരിയുടെ വില നമുക്ക് കണ്ടാൽ അറിയാമോ? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പരിമിതമായ അറിവുകളെല്ലാം നമുക്ക് സാരിയെ പറ്റി തുണിയെ പറ്റി ഉള്ളൂ. നല്ല വാക്കോതുവാണിയുണ്ടാകണം. റെഡി, നല്ല വാക്ക് പറയണം. 2000 എവിടെ നിന്നെടുത്തു? പോത്തീസിൽ നിന്ന്. ലാഭം നന്നായിട്ട് ചേരുന്നു. നമുക്ക് ഈ ജീവിതയാത്രയിലെ നല്ല വാക്കുകൾ കൊടുത്തു കൊടുത്തു പോകണം. നല്ല വാക്കുകളെ ജാതിയും മതം ഒന്നും നോക്കാതെ എല്ലാവരും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ബെസ്റ്റ് പുറത്തെടുക്കണ്ടേ? ബെസ്റ്റ് ഓഫ് ദ ബോഡി, ബെസ്റ്റ് ഓഫ് ദ മൈൻഡ് ആൻഡ് ബെസ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറയുന്നത് പോലെ, അതല്ലേ വിദ്യാഭ്യാസം? ഉള്ളിലെ നിധികൾ പുറത്തെടുക്കുന്നതല്ലേ വിദ്യാഭ്യാസം? ഉള്ളിലെ നിധികൾ പുറത്തെടുക്കുന്നതിന് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ മാത്രമല്ല, റൈറ്റ് ബ്രെയിനും കൂടെ ആക്റ്റീവ് ആക്കണം. അപ്പോഴേ നമ്മുടെ ഉള്ളിലെ നിധികളെല്ലാം നമുക്ക് പുറത്തെടുക്കാൻ പറ്റൂ. വൈകുന്നേരം ഹസ്ബൻഡ് താമസിച്ചു വന്നു, ഭാര്യ എവിടെ പോയി കിടന്നു? അത് മതി ഒരു ഡൈവോഴ്സിന് കാരണമായി. എവിടെ പോയി കിടന്നു? ആഹാ, എന്റെ വിശ്വസ്തതയൊക്കെ ഇത് സംശയിക്കുന്നില്ലേ? ആഹാ, ഇനി എനിക്ക് തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റൂല. ചേട്ടാ ഒത്തിരി താമസിച്ചല്ലോ, വല്ലാതെ ക്ഷീണിച്ചു. ഞാൻ ഇട്ട കാപ്പി തണുത്തു. സാരമില്ല, ഇരിക്ക്, ഫാനിടാം. ഇപ്പൊ ഒരു ചൂട് ബ്രൂ കോഫി കൊണ്ടുവരാം കേട്ടാ. 2-1 തന്നെ.
താമസിച്ചത് എന്താണെന്ന് ചോദിച്ചത് ആ രണ്ടുപേരും. ഒരാൾ എന്ത് ചെയ്തു? പോസിറ്റീവായിട്ട് ചോദിച്ചു, ഒരാൾ നെഗറ്റീവായിട്ട് ചോദിച്ചു. അര ഗ്ലാസ് വെള്ളം കണ്ടാൽ ഒരാൾ പറയും, ഹായ് അര ഗ്ലാസ് വെള്ളം സൂപ്പർ. വേറൊരാൾ, കഷ്ട അര ഗ്ലാസേ ഉള്ളൂ. സൈക്കിൾ ഓടിച്ചു പോവാണ് ഒരു പത്താം ക്ലാസ്സുകാരൻ. വളരെ വേഗതയിൽ വളവിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സൈക്കിള് മണലിൽ കയറി ചെറുക്കി അങ്ങ് പോയി. കാലിന്റെ ഒരു വശത്തെ തോല് മുഴുവൻ പോയി. ആ പയ്യൻസ് പറയുവാണേ, ഇതാര് റോഡിൽ മണ്ണിട്ടത്? എന്റെ കാലിനി എന്തിന് കൊള്ളാം? എന്റെ സൈക്കിളിന്റെ പെടലെല്ലാം ഒടിഞ്ഞ് നാശം നശിച്ച്. അപ്പൊ എല്ലാം കൂടെ പറക്കിക്കൊണ്ട് പോയി. അപ്പൊ തൊട്ട് പിന്നാലെ വേറൊരു പത്താം ക്ലാസ്സുകാരൻ പറന്ന് വരികയാണ്. ആ വളവിൽ മണലിനകത്ത് കയറി ടുറന്ന് ചെറുക്കി അങ്ങ് പോയി. പുള്ളി, ദൈവമേ ഭാഗ്യം, എതിരെ വണ്ടിയൊന്നും വന്നില്ല. കാലേലത്തിന് തോല് പോയി, കാലേലത്തിന് തോല് പോയി, സാരമില്ല. സൈക്കിളിന്റെ പെടലും പോയി, സാരമില്ല, കുഴപ്പമില്ല. കാരണം എന്താണ്? എതിരെ വണ്ടി വന്നില്ല. കാലയുടെ തോല് വീണ്ടും എന്ത് ചെയ്യും? തിരിച്ചു വരും. കുറച്ച് ചോരയെല്ലാം പോയുള്ളൂ, സാരമില്ല. കാലിലെ അല്ലേ, മുഖത്തെ ഒന്നും അല്ലല്ലോ തൊല്ലി പോയത്. സൗന്ദര്യമൊന്നും നഷ്ടപ്പെടില്ല. സൈക്കിള് വേറൊന്നും എന്ത് ചെയ്യാം? വാങ്ങാം, വേറൊന്നും വാങ്ങാം. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചുകുട്ടി പരാജയപ്പെടുമ്പോൾ പോലും തോറ്റു എന്ന് പറയരുത് എന്ന് ഡോക്ടർ APJ അബ്ദുൾ കലാം. ഫെയിൽ എന്നത് ഫെയിലുവർ അല്ല, ഫെയിൽ എന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ്. അങ്ങനെ ഒരു ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വം രൂപീകരിച്ചെടുക്കാൻ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഫൗണ്ടേഷൻ ശരിയാക്കണം. വീടിന്റെ ഫൗണ്ടേഷൻ ആരും കാണുന്നില്ല. പാറ കൊണ്ടാണ് കെട്ടിയത്, അവിടെ പെയിന്റ് അടിച്ചിട്ടില്ല, മണ്ണിനടിയിലാണ്, ആരും അത് കാണുന്നില്ല. പക്ഷെ ഫൗണ്ടേഷനാണ് കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത്. മരത്തിന്റെ വേരുകളോ ആരും കാണുന്നില്ല, ഭൂമിക്കടിയിലാണ്, ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ വേരാണ് മരത്തെ താങ്ങി നിർത്തുന്നത്. അതുപോലെ നമ്മുടെയും ആന്തരികമായ ജീവിതം, ഉള്ളിലെ ചിന്തകൾ, വിചാര വികാരങ്ങൾ, പുഞ്ചിരി അധരത്തിൽ, വഞ്ചന ഹൃദയത്തിൽ, കെണികൾ വെക്കുമവർ സോദരഭാവത്തിൽ. അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും, പക്ഷെ വഞ്ചനയാണ് ഹൃദയത്തിൽ. കോഗ്നിറ്റീവ് റെസൊണൻസ് എന്ന് പറയും, ചിന്ത, വാക്ക്, പ്രവൃത്തി ഒരു നേർ രേഖയിൽ നിൽക്കുന്നത്. ഈ ജീവിതയാത്രയിൽ നമുക്ക് നല്ല വാക്കുകൾ പറഞ്ഞ്, നല്ല ചിന്തകളൊക്കെ പങ്കുവെച്ച് ഒത്തിരി പുഞ്ചിരിച്ച് മുന്നോട്ട് നീങ്ങാം. നമ്മുടെ മുഖത്തിൻ്റെ ഏറ്റവും നല്ല മേക്കപ്പ് പുഞ്ചിരിയാണ്. സപ്തവർണ്ണങ്ങളാണ് പുഞ്ചിരിക്കുന്ന മുഖത്ത്. അതിന് അത് കാണുമ്പോഴുണ്ടല്ലോ, ഒരാൾ പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ കാണുന്നവർക്കെല്ലാം പുഞ്ചിരിക്കാൻ തോന്നും. എല്ലാവരും ഇഷ്ടം പോലെ ഡോപ്പമിനും സെറോട്ടോണിനും ഒക്കെ ഉത്പാദിപ്പിക്കട്ടെ. സന്തോഷത്തോടെ നല്ല വാക്ക് പറഞ്ഞ്, പുഞ്ചിരിച്ച്, സ്നേഹിച്ച് നമ്മുടെ ഈ ജീവിതയാത്ര നടന്ന് തീർക്കാം. സഫലം ഈ യാത്ര പോലെയാകട്ടെ നമ്മുടെ ജീവിതം. എല്ലാവർക്കും നല്ല ആശംസകൾ.